Thank you. Tush. ഒരു ചായ ഒരു പരിപ്പട പൊടിപ്പട്ടി. ഈ സ്ഥലം കൊള്ളാലോ. ഇതെവിടുന്ന ടീ? ഇതെന്റെ ഫ്രണ്ടിന്റെ ഓഫീസ് കം കാഫെയാ. അടിപൊളിയല്ലേ? കൊള്ളാം, സൂപ്പർ. നിനക്ക് ഈ ഡ്രസ് അല്ലാതെ വേറൊന്നുമില്ലേ? എടി, ഇതെന്റെ യൂണിഫോമാ. നീ പറ എന്തിനാ വിളിച്ചേ? പറയാം. വേം പറ ഞാൻ എന്നെ പോലെ അല്ല, നൂറൂട്ടം പണിയുള്ളതാ. ഐ ഹാവ് എ ബിസി ഷെഡ്യൂൾ. എടി എടി, കിടന്ന് ചാടല്ലേ, പറയാം. റോട്ടിൽ നിന്ന് വല്ല 100 രൂപയും കളഞ്ഞു കിട്ടിയോ? 100 രൂപയൊന്നല്ല, അതിക്കും മേലെ. എന്താ സംഭവം? നിനക്കൊരു കിട്ടാ പോരി കിട്ടുന്ന കേസാണ്. എന്ത്? അങ്ങനെ ഒരുപാട് യുദ്ധം ചെയ്ത് അവസാനം എന്റെ വീട്ടുകാര് സമ്മതിച്ചു. എന്തിന്? എന്റെ കല്യാണം. പയ്യനെ കണ്ടുപിടിക്കുന്ന ചുമതല എന്റെ ആത്മാർത്ഥ സുഹൃത്തും K4 കല്യാണം മാട്രിമോണിയുടെ സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവുമായ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ആരെ ഏൽപ്പിച്ചു? എന്റെ അച്ഛനും അമ്മയും. അപ്പൊ പിന്നെ കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ കമ്മീഷൻ കിട്ടും. അതെന്തോടി പുല്ല, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? സത്യം പറയാലോ, ഈ കാര്യത്തിൽ എനിക്ക് നിന്നെ അത്ര വിശ്വാസം പോരാ. അതെന്താടി? നീ മറന്നുപോയോ, പ്ലസ് ടു പഠിക്കുമ്പോൾ നിനക്ക് ചിക്കൻ ബോക്സ് വന്നു. അന്ന് നിന്റെ എല്ലാ റെക്കോർഡ് എഴുതി തന്നത് ഞാനാ. പേജ് ഒന്നിന് 5 രൂപ വെച്ച് തരാന്ന് പറഞ്ഞിട്ട് മുങ്ങിയിട്ട് പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ടാ നീ പോകുന്നത്. നിനക്ക് നല്ല ഓർമ്മയാണല്ലോ. ശരി, ഓക്കെ, നീ കാര്യം പറ. എടേ, എനിക്കൊരു ചെറുക്കന് വേണം. നിനക്കാവുമ്പോ എന്നെ നന്നായിട്ട് അറിയാലോ. ഓർമ്മിപ്പിക്കല്ലേ. പിന്നെ നിനക്കാവുമ്പോ എന്റെ ഒരു വൈബ് അറിയാലോ. സത്യം പറഞ്ഞാ നിന്റെ അത്ര ഫ്രോഡായിട്ടുള്ള പയ്യന്മാരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും കമ്മീഷൻ കിട്ടുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഞാൻ നോക്കാം. ഓക്കെ, നിനക്ക് എങ്ങനത്തെ പോലത്തെ പയ്യന്മാരെ വേണ്ടേ? നിനക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ ആ ഒരു ഐഡിയ വെച്ചിട്ട്. ആക്ച്വലി എനിക്കിവിടെ വന്ന് നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് യു നോ, ഐ എം കൺസേൺഡ് അബൌട്ട് 2 things, ഹാർഡ് വർക്ക് ആൻഡ് ക്വാളിറ്റി. സോ ഇവിടെ വന്ന് നിങ്ങളുടെ ഓഫീസൊക്കെ കണ്ടാലല്ലേ നിങ്ങളുടെ മെറിറ്റ്സ് മനസ്സിലാവും. അതെ അതെ, സാറിനെ കാണുമ്പോ തന്നെ മനസ്സിലാവും. എന്ത്? അല്ല, സാർ ഒരു ഇന്റലിജന്റ് പേഴ്സൺ ആണെന്ന്. ആണല്ലേ, എന്റെ കയ്യിൽ ഒരുപാട് ക്യാഷും ഉണ്ട്. അതും കണ്ടാ മനസ്സിലാവും. എല്ലാരും പറയും. സോ സാർ എന്ത് ബിസിനസ്സാ ചെയ്യുന്നത്? എനിക്ക് ഒരുപാട് ബിസിനസ് ഉണ്ട്, ബട്ട് ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. അയ്യോ സാർ, ഞാൻ ഇതിൽ ഫിൽ ചെയ്യാൻ വേണ്ടി ചോദിച്ചാ. ഓ ആണോ, എന്നാ ചെമ്മീൻ ബിസിനസ് എഴുതിക്കോളൂ. ഓക്കെ. അല്ലെങ്കിൽ വേണ്ട, ചെമ്മീൻ അത്ര ഗ്ലാമർ ഇല്ല, പോരാത്തേന് നല്ല മണവും. അങ്ങനെയൊക്കെ ഉണ്ടോ സാർ? ഞാനാണ് നിങ്ങൾക്ക് കാശ് തരുന്നത്, അപ്പൊ ഞാൻ പറയണ പോലെ എഴുതിക്കോളൂ. സാർ പറയൂ, ഞാൻ എന്താ ഇടണ്ടേ? ഇപ്പത്തെ ഒരു ട്രെൻഡ് വെച്ച് സാനിറ്റൈസർ ബിസിനസ് ആയിക്കോട്ടെ, അതും ഹോൾസെയിൽ. ഓക്കെ, പിന്നെ സാർ എങ്ങനത്തെ പോലത്തെ പെൺകുട്ടിയാ നോക്കുന്നത്? വേറെ ഒന്നും നോക്കണ്ട, റിച്ച് ഗേൾസ് ഓൺലി. കണ്ടാലേ അറിയാം, നല്ല ചിക്ലിയുള്ള വീട്ടിലെ പയ്യനാണ്, പിന്നെ നല്ല സംസ്കാരമുള്ള സംസാരം. ഇങ്ങനെയൊക്കെ തന്നെ ഞാനും ആദ്യം വിചാരിച്ച. സ്പിരിറ്റ് ഇത്തിരി കൂടിയാലും ബാറ്ററി ഒട്ടും കുറയണ്ട. പണ്ടാരം വെളുപ്പം കാലത്ത് തന്നെ ആരാന്നാവും. ഹലോ. ഹലോ സാർ, K4 കല്യാണം മാട്രിമോണിയിൽ നിന്ന് ഹരിതയാണ് സംസാരിക്കുന്നത്. ഇത് വിവേക് സാർ അല്ലേ? ആ ഹരിത, പറഞ്ഞോളൂ. അതെ, വിവേക് ആണ്. സാർ ബിസി ആണോ? അല്ല, ഐ വാസ് ജസ്റ്റ് ചെക്കിംഗ് ദ സാനിറ്റൈസർ ക്വാളിറ്റി നമ്മുടെ ടീമിന്റെ ഒപ്പം. അമ്മേ, അയ്യോ, എന്ത് പറ്റി സാർ? ഒന്നുമില്ല, വെറുതെ എക്യുപ്മെന്റ്സ് കെട്ടി കൈയൊന്ന് കൊള്ളി. ഓക്കെ, ഞാൻ ഹരിതനെ പിന്നെ വിളിച്ചാ മതിയോ? സാർ കഴിഞ്ഞാണ് വിളിച്ചപ്പോ ഇന്ന് വിളിക്കാനാണ് പറഞ്ഞത്. എന്താണ് ആ കാര്യം? അത് സാർ, പ്രൊഫൈൽ റിന്യൂ ചെയ്യണം. സാറിന് ഓൺലൈനിൽ പേയ്മെന്റ് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വീട്ടിലോട്ട് ഏജന്റിനെ വിടാം ക്യാഷ് കളക്ട് ചെയ്യാൻ. ആക്ച്വലി ഞാൻ ഇപ്പോ ബാംഗ്ലൂർ ആണ്. സാർ ബാംഗ്ലൂരിലും ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. എന്താ സാർ കേട്ടില്ല? അതെ, എനിക്ക് ഇവിടെ നിന്നും തിരിയാൻ സമയമില്ല. ഞാൻ ആക്ച്വലി ഇപ്പോ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ പോവാണ്. മൈസൂരിൽ നിന്ന് പിന്നെ നേരെ ദെഹ്റാദൂന് പോകും. അത് കഴിഞ്ഞ് 5-6 ആഴ്ചയാവും ഇറങ്ങാൻ. ഓക്കെ, ബൈ. പിന്നെ വിളിച്ചോ? പിന്നെ വിളിക്കേണ്ടി വന്നില്ല, പുള്ളി ജയിലിൽ പോയി കള്ളവാറ്റ് കേസിന്. അത് നീ എങ്ങനെ അറിഞ്ഞു? 10 മണിക്കുള്ള വാർത്തയിലുണ്ടായിരുന്നു.
വീഡിയോ അടക്കം. കൊള്ളാം, ബെസ്റ്റ്. ഇതൊക്കെയാണോ നിന്റെ കയ്യിലുള്ള പയ്യന്മാര്? അത് പിന്നെ നിന്റെ സ്വഭാവത്തിന് പറ്റിയ പയ്യന്മാര് വേണ്ടേ? പിന്നെ ഇതൊക്കെ ചെറുത്, വേറെ ഒരെണ്ണം ഉണ്ട്. ഇന്ദു മോളെ, നീ എന്താ ഇങ്ങനെ പറയുന്നെ? സംശയ പ്രണയവും സൗഹൃദവും അല്ലേ ഒരു നല്ല ദാമ്പത്യത്തിന്റെ അടിത്തറ? അതിന് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂന്നാറ് വരെയൊക്കെ ഒന്ന് പോയി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണം. അതെന്താണെന്നറിയോ, അവിടെ നമുക്ക് റിസോർട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് നമുക്ക് വിശദമായിട്ടും നന്നായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാം. അങ്ങനെയല്ലേ സ്ഥലങ്ങളും കാണാം? വേണ്ട വേണ്ട, നമ്മള് മാട്രിമോണി സൈറ്റിലല്ലേ പരിചയപ്പെട്ടേ, നമുക്ക് വീട്ടിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാം. ഇവിടെ ആവുമ്പോ എന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും, നമുക്ക് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാന്നേ. അതല്ല മോളെ, മൂന്നാറ് ദൂരമാണെങ്കിൽ ഫോട്ടോ ചെല്ലുമ്പോ കേട്ടോ, എനിക്ക് രണ്ടും ഓക്കെയാണ്. വിമൽ, ഞാൻ ഫോൺ വെക്കുവാണ്, ബൈ. ഹലോ. ഹലോ സർ, കെ ഫോ കല്യാണം മാട്രിമോണിന്ന് ഹരിതയാണ് സംസാരിക്കുന്നത്. ഹരിത, ഓ ഹരിത, പറയൂ ഹരിത. സർ, പ്രൊഫൈൽ ഒന്ന് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതെ, ഹരിത ഇൻസ്റ്റയിൽ ഉണ്ടോ? ഇല്ല സർ. അപ്പൊ ഫേസ്ബുക്കിൽ അല്ലേ? ഇല്ല. അല്ല, അത് കുഴപ്പമില്ല, ഫോൺ നമ്പർ മതി, വാട്സാപ്പിൽ ഉണ്ടാവല്ലോ. ഇല്ല സർ. സർ, ഞാൻ പ്രൊഫൈൽ റിന്യൂ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. പ്രൊഫൈലേക്ക് ഞാൻ കുറെ നോക്കി ഹരിത, പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അതെ, നിങ്ങൾ എന്താണ് ഈ 10 പെൺപിള്ളേരുടെ ഡീറ്റെയിൽസ് മാത്രം തരുന്നത്? ഞാൻ ഒന്നല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റീന്യൂ ചെയ്യുന്നതല്ലേ, കുറച്ചുകൂടി ഒന്ന് ഓപ്പൺ ആയിക്കൂടെ? അതല്ല സർ, സാറിന്റെ പാക്ക് അനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം ഞങ്ങൾക്ക് തരാൻ പറ്റും. അല്ല, നിൽക്കുന്നില്ല, ഞാൻ ഒന്നല്ലെങ്കിലും നിങ്ങളെ പ്ലാറ്റിനം കസ്റ്റമർ അല്ലേ. ഹരിത, ഹരിത, ഹരിത കേൾക്കുന്നുണ്ടോ? ഹരിത ഉണ്ട് സർ, പറയൂ. ആ സംഭവം എന്താ അറിയോ, ഞാൻ അതിലുള്ള എല്ലാ പ്രൊഫൈലിലേക്കും ചെക്ക് ചെയ്ത്, അവരെ ഫോൺ നമ്പർ ഒന്നും കറക്റ്റ് അല്ല ഈ പെൺകുട്ടികളുടെ. അല്ല സർ, തെറ്റായ ഇൻഫർമേഷൻ ഞങ്ങൾ നൽകില്ല. ഇല്ല ഹരിത, ഞാൻ എനിക്ക് കിട്ടിയ എല്ലാ ഫോൺ നമ്പറിലേക്കും വിളിച്ചു നോക്കി, ചില സമയത്ത് അച്ഛനെടുക്കും, ചില പിന്നെ അമ്മ, ചില സമയത്ത് ഒരു ചേട്ടൻ, പിന്നെ ഒരു ആന്റിയെ. ആ ഒരു ആന്റിയായിട്ട് ഞാൻ കുറേ നേരം സംസാരിച്ചു, പക്ഷെ അതൊന്നും പറ്റില്ല. എനിക്ക് ആ പെൺകുട്ടികളുടെ ഫോൺ നമ്പർ തന്നെ വേണ്ടേ, എന്നാലും എനിക്ക് കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് സർ ഓക്കെ, അല്ലെങ്കിൽ ഒരു പണി ചെയ്യും, അവരുടെ പ്രൊഫൈലിൽ ഡയറക്റ്റ് അവരുടെ ടിൻഡറിലേക്കോ അല്ലെങ്കിൽ വാട്സാപ്പിലേക്കോ ഒക്കെ ലിങ്ക് ചെയ്യുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്താ. ഇല്ല സർ, അത് പറ്റില്ല. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രൊഫൈൽ റിന്യൂ എന്ന്? സർ, റിന്യൂ ചെയ്താൽ കൂടുതൽ പ്രൊഫൈൽ കാണാൻ പറ്റും. അപ്പോൾ കൂടുതൽ കാശാവൂലേ? അത് ആവും. ആ അത് വേണം. ശരി, അപ്പോൾ സാറിന് എപ്പോഴെങ്കിലും പ്രൊഫൈൽ റിന്യൂ ചെയ്യണം. ഹരിത മാരീഡ് ആണ്. അല്ല, അതെ, ഹരിതയുടെ വീട് മറ്റേ പാലരോട്ടം സൈഡിലാണ്. എന്തിനാ സാർ ചോദിക്കുന്നത്? അതിനെ ഞാനേ രാത്രി അത് വഴിയൊക്കെ നൈറ്റ് ഡ്രൈവിനൊക്കെ വരാറുണ്ട് കേട്ടോ, വേണമെങ്കിൽ മറ്റേ ഒരുമിച്ച് നമുക്ക് സ്ഥലങ്ങളൊക്കെ ആണ്. അതെ, ആരെങ്കിലും കണ്ടാൽ പാലരോട്ടം പാലം വിളിക്കുന്നതാണോ വന്നതെന്ന് പറയാം. താങ്കളുടെ വിലപ്പെട്ട സമയത്തിന് നന്ദി, ശുഭദിനം. എടി, നീ ഇങ്ങനെ കാട്ടുകോഴികളുടെ കഥ പറയാതെ എനിക്ക് ചേരുന്ന വല്ല നല്ല പയ്യന്മാരുടെയും കഥ പറയേ. നിനക്ക് ജ്യോതിഷത്തിൽ വിശ്വാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്തെന്നാൽ, ജ്യോതിഷം ഒരു ശാസ്ത്രമാണേ. വളരെ ശരിയാണ് സർ. ചില വിവരദോഷികൾ പറഞ്ഞു നടക്കുന്നുണ്ട് ഇതൊരു തട്ടിപ്പാണെന്ന്. ഓഹോ. ആ പിന്നെ ഈ കല്യാണം എന്ന് പറഞ്ഞാലേ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ നിർബന്ധമില്ലല്ലോ സർ. ഉണ്ട്, എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ പറഞ്ഞത് കുട്ടിക്ക് മനസ്സിലായോ? മനസ്സിലായി. ആഹാ, എന്നാ ഞാൻ പറഞ്ഞതൊക്കെ ഒന്ന് തിരിച്ചു പറയൂ. അത് ഈ ലഗ്നനും കുജനും. ലഗ്നനും കുജനും രണ്ടും രണ്ടും തമ്മിൽ എന്തോ പ്രശ്നം. പിന്നെ അവർ തമ്മിൽ 5 സെന്റ് സ്ഥലത്തിന്റെ ചെറിയൊരു തർക്കം നടക്കണ്ടേ? എടോ, കുജന്റെ സ്ഥാനം ശരിയല്ല ഈ കർക്കടകം വരെ. അതുകൊണ്ട് ലഗ്നന്റെ ഭാവാധിപന് ചെറിയൊരു നീരസ് ഉണ്ട്. ചെറിയൊരു നീരസ് അല്ലേ സർ, അത് നമുക്ക് സംസാരിച്ചിട്ട് ശരിയാക്കാം. താനെന്ത് ഈ എബിഹിത്തരോട് ഈ പറഞ്ഞ നീരസം മാറ്റാൻ വേണ്ടി അവർ ഓട്ടു പിടിച്ച് ഇങ്ങോട്ട് വരുന്നാണോ താൻ വിചാരിച്ച? കുട്ടി, ഇതൊക്കെ നക്ഷത്രങ്ങളാണ് സർ. ഇത്രയും സ്ട്രിക്റ്റ് ആയി നോക്കണോ? പിന്നെ നോക്കണം, 10-ൽ 7 പൊരുത്തം, അത് നിർബന്ധ. 7 വേണോ സർ? ഒരു 5-ോ 4-ോ? കുട്ടിക്ക് അറിയാത്തതുകൊണ്ടാ എന്റെ സ്വന്തം ഇളയച്ചൻ പൊരുത്തം നോക്കാതെ ഒരു വേളി കഴിച്ചു. ആദ്യ രാത്രി ഓടിളകി കുഞ്ഞമ്മയുടെ തലയിൽ ഒറ്റ വീഴ്ച. വേണ്ട. എടി, കുറച്ച് വിവരമുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ട്. ഹലോ. ഹലോ സാറേ. നിങ്ങൾ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യാണ്ടിരിക്കാമോ? ഒന്നാമത് കല്യാണപ്രായമായി വരുന്നേ ഉള്ളൂ. അല്ല സാർ, ഞങ്ങളുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. എന്ത് ഓഫറ്? ഞങ്ങളുടെ കമ്മീഷൻ 4% നിന്ന് 2% ആക്കിയിട്ടുണ്ട്. വേഗം കല്യാണം കഴിച്ചാൽ നല്ല ലാഭത്തിൽ കെട്ടാം. ലാഭത്തിൽ കെട്ടാനോ?
ഞാനൊരു ബാങ്ക് എംപ്ലോയി ആണ്, എനിക്ക് 1000 പ്രശ്നങ്ങൾ തിരക്കലുണ്ട്. അതിന്റെ ഇടയിൽ എന്നെ വിളിച്ച് ശല്യം ചെയ്യല്ലേ. പിന്നെ ഒന്നാമത്തിന് വെബ്സൈറ്റിൽ നോക്കി പെണ്ണ് കെട്ടണ കാര്യത്തിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. ഇത് കൊള്ളാം, ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, നല്ല മെച്യൂരിറ്റി ഉണ്ട്. പക്ഷെ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ, ഇപ്പൊ എങ്ങനെ അവസ്ഥ? ഇപ്പോഴോ സാർ എന്താണ് അവസ്ഥ? അതിപ്പോ 38-ാമത്തെ തവണയാണ് ഞാൻ സാറിന് പ്രൊഫൈൽ റിന്യൂ ചെയ്യുന്നത്. അറിയാം, ഞങ്ങൾ ഓരോ പ്രാവശ്യം ഓരോ പ്രൊഫൈൽ അയക്കുമ്പോഴും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് സാർ അതൊക്കെ ഒഴിവാക്കും. പണ്ട് വന്നിരുന്ന പ്രൊഫൈൽ പോലെ അല്ല ഇപ്പോ വരുന്നത്. എന്റെ കൂടെ പഠിച്ചവരുടെ മക്കളിലായിരിക്കും. ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് ഒരു ഡിമാൻഡും ഇല്ല, പക്ഷെ എന്റെ പെങ്ങൾക്ക് ഒരു പെണ്ണിനെ പിടിക്കൂലെന്നേ. അവരുടെ കല്യാണം കഴിഞ്ഞു. അവരുടെ മൂത്തവരുടെ കല്യാണം അവരായി. ശരിക്കും പറഞ്ഞാൽ കുട്ടിയുടെ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൂടിയാണ് വന്നത്. ഇപ്പോ അപ്പോ സാറിന്റെ കാര്യം എനിക്കറിയില്ല. ഹരിത ബാങ്ക് ക്ലർക്കായിരുന്നു ഞാൻ, റീജിയണൽ മാനേജർ വരെ, പക്ഷെ ഇതുവരെ സ്വന്തമായിട്ട് ജോയിന്റ് അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല എനിക്ക്. സാറിന്റെ ഡിമാൻഡ്സ് ആണ് മാങ്ങാത്തൊരു ഡിമാൻഡ്. എങ്ങനെയെങ്കിലും ഒരു പെൺകുട്ടി ശരിയാക്കി തരുത പ്ലീസ്. ഇത് ശരിയാവും തോന്നില്ല ട്ടോ. എന്താടി, എന്തൊക്കെ പ്രതീക്ഷയായിട്ടാ ഞാൻ നിന്റെ അടുത്തോട്ട് വന്നേ? പിന്നൊരു പയ്യനുണ്ട്, ഇതിലൊന്നും ഫില്ല് ചെയ്തിട്ടില്ലല്ലോ. ഉഷാറായല്ലോ. അപ്പൊ കഴിഞ്ഞ തവണ ചാണകപ്പൊടിയൊക്കെ ഇട്ടത് ഏറ്റു അല്ലേ? ഹലോ. ഹലോ സർ, ഞാൻ കെ4 കല്യാണ മാട്രിമോണിയിൽ നിന്ന് ഹരിതയാണ് സംസാരിക്കുന്നത്. ആ, നിങ്ങള് അച്ഛനെ വിളിക്കൂ. സോറി സർ. നിങ്ങളുടെ അച്ഛനല്ല, എന്റെ അച്ഛനെ വിളിക്കൂ. പുള്ളിയാണ് അതൊക്കെ ഡീൽ ചെയ്യുന്നത്. പുള്ളിയാണ് സാറിനെ വിളിക്കാൻ പറഞ്ഞത്. ഇതിപ്പോ വലിയ കഷ്ടമല്ലോ. എനിക്കേ ഇതിലൊന്നും വലിയ താല്പര്യമില്ല. അതാണ് സാറിന് ഞാൻ കുറച്ച് പ്രൊഫൈൽ അയച്ചുതരാം. താല്പര്യമില്ലെന്നേ? എന്റെ പ്രൊഫൈൽ ഒക്കെ ഉണ്ടാക്കിയേക്കുന്ന എന്റെ അച്ഛനമ്മയാണ്. അല്ല സർ, ഇപ്പൊ സാറിന്റെ പ്രൊഫൈൽ അത്ര അപ്ഡേറ്റഡ് അല്ല. അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് കുറച്ച് നല്ല ഫോട്ടോസ് ഒക്കെ ഇട്ട് കുറെ ഇൻട്രസ്റ്റ് ഒക്കെ വരുമ്പോ ചിലപ്പോ താല്പര്യം. താല്പര്യം ഇല്ലാന്ന് പറയുന്ന ഈ സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ്. മനസ്സിലായില്ല സർ. അതായത് ഒരു സ്ഥിരവരുമാനം ഉണ്ടോ? ദുസ്വഭാവങ്ങളൊന്നും ഇല്ലല്ലോ ഇത്രയൊക്കെ വരെ. ഓക്കെ, ഇതിപ്പോ എന്തൊക്കെയാണ് ആൾക്കാർക്ക്? വീട് വാങ്ങിച്ചൂടെ, കാറ് മാറ്റിക്കൂടെ, ഇഷ്ടപ്പെട്ടിരുന്ന ജോലി മാറ്റിക്കൂടെ, മുടി കൂടെ, പിന്നെ ചെലവന്മാരുണ്ട്. ഇവന്മാർക്ക് താടിയോടെന്ത് എത്ര പ്രശ്നം? താടി ഷേവ് ചെയ്തൂടെ സാർ. താടി കളയണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ ജീവിതത്തിലോ രൂപത്തിലോ എന്തെങ്കിലും മാറ്റം ആർക്കെങ്കിലും വേണ്ടി വരുത്തുന്ന എനിക്ക് തോന്നിയാൽ ഞാൻ മാറ്റും, അല്ലാതെ നാട്ടുകാർക്ക് വേണ്ടിയൊന്നും ഞാൻ മാറ്റില്ല. അപ്പൊ ശരിയെന്നാ ഹരിത. ഓക്കെ. ഇത് കൊള്ളാം, ഈ പയ്യൻ കൊള്ളാം. നീ അവന്റെ ഫോട്ടോസ് എടുത്തേ, ഞാനൊന്ന് കാണട്ടെ. എന്തിനാ ഫോട്ടോസ് ആക്കണേ? നേരിട്ട് കാണാലോ. ഹലോ ഹലോ ഹലോ. ഇതാ ഞാൻ പറഞ്ഞാണ് ഋഷി. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു എത്രയാന്ന് വെച്ചിട്ടാ ബാക്കിയുള്ളവരെ കല്യാണങ്ങൾ നടത്തി കൊടുക്ക. എനിക്കൊരു ജീവിതമൊക്കെ വേണ്ടേ? എന്ത്? ഈ വരുന്ന 15-ാം തീയതി ഞങ്ങളുടെ കല്യാണം. കൊറോണ കാരണം ആരും ക്ഷണിക്കുന്നില്ല. നീ ഒരു ഹാപ്പി മാരിഡ് ലൈഫ് വിഷ് ചെയ്തേ. ഹാപ്പി മാരിഡ് ലൈഫ്. താങ്ക് യു. ഒരു പ്രണയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വേദന ഉണ്ടല്ലോ, തൊണ്ടയുടെയും നെഞ്ചിന്റെ ഇടയിൽ കൂടെ ഒരു വോൾക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പോലെ തോന്നും. ഭക്ഷണം കഴിക്കാൻ തോന്നും, പക്ഷെ പറ്റൂല. ഉറങ്ങാൻ തോന്നും, പക്ഷെ പറ്റൂല. ഒരു ഡോക്ടറെ കാണിച്ചാലോ? വേണ്ടി വരും. എന്നെയല്ല, നിന്നെ. എന്നെയോ? നിനക്ക് യാതൊരു വികാരവും ഇല്ലേടി. നീ എന്ത് കല്ലാണോ? പറോ പറോ. എന്ത് പറഞ്ഞാലും കുന്തം വിഴിഞ്ഞ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നോളൂ. എന്റെ ദൈവമേ, ഇങ്ങനൊരു റൂംമേറ്റിനാണല്ലോ എനിക്ക് കിട്ടിയത്.